ग्राम तपोवनादिगमनम् हत्वा मृगं काञ्चनं वैदेहीहरणम् जडायु मरणं सुग्रीवसंभाषणं बालीनिग्रहणं समुद्रतरणं लङ्गापुरीदहनं पश्चात् रावण कुम्भकर्णहननम् एतदी गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् हो वाल्मीकिरामायणत्तिल् अयोध्याकाण्डत्तिल् पदिनेट्टामत्ते सर्गमाण् नम्मळ् श्रद्धिक्कुन्नत् അവിടെ സുമന്ത്രൻ്റെ കൂടെ രാജഭവനത്തിലെത്തി മറ്റെല്ലാവരെയും പുറത്തു നിർത്തി രാമൻ മാത്രം അകത്ത് പ്രവേശിച്ചു. അത്യന്തം വിഷണ്ണനും ദീനനും സംസാരിക്കാൻ പോലും ശേഷിയില്ലാത്തവനുമായ രാജാവിനെയാണ് കണ്ടത്. വിഷസർപ്പത്തെ കാലുകൊണ്ട് സ്പർശിച്ചാലുണ്ടാവുന്നതുപോലെ ഭയപ്പെട്ട രാമൻ, എന്താണ് അച്ഛൻ്റെ ദുഃഖത്തിന് കാരണം? എന്തുകൊണ്ട് അച്ഛന് കോപമുണ്ട്? തന്നോട് പറയൂ എന്ന് കൈകേയിയോട് അപേക്ഷിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. തുടർന്ന് ഏവമുക്താതു കൈകേയി രാഘവേണ മഹാത്മനാ ഉവാചേദം സുനിർലജ്ജ ധൃഷ്ടമാത്മഹിതം വചഃ. ഇപ്രകാരം മഹാത്മനാ രാഘവേണ ഉക്താ കൈകേയി, മഹാത്മാവായ രാമനാൽ പറയപ്പെട്ട ചോദിക്കപ്പെട്ട കൈകേയി, അവിടെ രാമനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് മഹാത്മാ. മഹാത്മാവായ രാമനാൽ ചോദിക്കപ്പെട്ടവളായ കൈകേയി സുനിർലജ്ജ, ഒട്ടും ലജ്ജയില്ലാത്തവളായി തീർന്ന് ആത്മഹിതം വചഃ ധൃഷ്ടമുവാച, തൻ്റെ ഹിതം മാത്രം ചിന്തിച്ച് ധൃഷ്ടമായ കഠിനമായ വാക്കുകളെ പറഞ്ഞു. അതികഠോരമായ വാക്കുകളെ കൈകേയി മറുപടിയായിട്ട് പറയുകയാണ്. ന രാജാ കുപിതോ രാമ വ്യസനം നാസ്യ കിഞ്ചന കിഞ്ചിൻ മനോഗതം ത്വസ്യ ത്വദ്ഭയാത്നാഭിഭാഷതേ. ന രാജാ കുപിതോ രാമ, ഹേ രാമ, രാജാവ് കുപിതനല്ല, രാജാവിനൊരു കോപവുമില്ല. എന്ന് മാത്രമല്ല, അസ്യ കിഞ്ചന വ്യസനം നാ, രാജാവിനൊരു വ്യസനവും ഇല്ല, ഒരു മനോവേദനയുമില്ല. രാജാവിന് കോപവുമില്ല, ദുഃഖവും ഇല്ല, മനോവേദനയുമില്ല. നമുക്ക് വെറുതെ തോന്നുകയാണ്. മറിച്ച് കിഞ്ചിത് മനോഗതം ത്വസ്യ, രാജാവിനൊരു മനോഗതമുണ്ട്,
മനസ്സിലൊരു ആഗ്രഹമുണ്ട്, മനസ്സിലൊരു തീരുമാനമെടുത്തിട്ടുണ്ട് മഹാരാജാവ്. പക്ഷേ ത്വദ്ഭയാത് നാഭിഭാഷതേ, നിന്നെ പേടിച്ചിട്ട് നിനക്കത് ദോഷകരമാകുമോ എന്ന് ചിന്തിച്ചിട്ട് അഥവാ നിന്റെ പ്രതികരണം മോശമാകുമോ എന്ന് ചിന്തിച്ചിട്ട് ത്വദ്ഭയാത്, നിന്നിലുള്ള ഭയം കൊണ്ട് ന അഭിഭാഷതേ, രാജാവ് പറയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ രാജാവിന് യാതൊരു വിധ മനോവേദനയുമില്ല, രാജാവിന് കോപവുമില്ല, പ്രത്യേകിച്ച് മനോവേദനയില്ല. രാജാവ് മനോവേദനയുടെ മധ്യത്തിലാണ്. വാസ്തവത്തിൽ മനോവേദനയാൽ ഉരുകുകയാണ് മഹാരാജാവ്. പക്ഷേ കൈകൈ പറയുകയാണ് രാജാവിനൊരു മനോവേദനയുമില്ല. മറിച്ച് മഹാരാജാവിൻ്റെ ഉള്ളിലൊരു നിശ്ചയമുണ്ട്, ഒരു സങ്കല്പമുണ്ട്, അത് നിന്നോട് പറയാൻ ഭയമാണ്. ആ അവസ്ഥയിലാണൊന്നും പറയാതിരിക്കുന്നത്. നോക്കുക എത്ര കഠോരമായ ഒരു വാക്യമാണ് കൈകേയി പറഞ്ഞതെന്ന്. പ്രിയം ത്വാം അപ്രിയം വക്തും വാണി നാസ്യോപവർത്തതേ തദവശ്യം ത്വയാ കാര്യം യദനേനാശ്രുതം മമ. പ്രിയപ്പെട്ട നിന്നോട് അപ്രിയമായ വാക്കിനെ പറയാൻ രാജാവിന് വാണി, വാക്ക് പ്രവർത്തിക്കുന്നില്ല. എന്നോട് പറയാം, പ്രിയനായ നിന്നോട് അപ്രിയം പറയാൻ രാജാവിന് വാക്ക് പ്രവർത്തിക്കുന്നില്ല. രാജാവിന് മനോവേദനയൊന്നുമില്ല, ഒരു നിശ്ചയമെടുത്തിട്ടുണ്ട് രാജാവ്. പക്ഷേ നിന്നോട് പറയാൻ സാധ്യമല്ല, അതാണ് പ്രശ്നം. കാരണം അത് നിനക്കപ്രിയമാണ്. രാജാവാകട്ടെ നിന്നെ പ്രിയനായി കണക്കാക്കുന്നു. അപ്പം പ്രിയനായ നിന്നോട് അപ്രിയം പറയാൻ രാജാവിൻ്റെ വാക്ക് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് അനേന യത് അശ്രുതം, യാതൊന്ന് ഈ രാജാവിനാൽ പ്രതിജ്ഞാതമാണോ അത് അവശ്യം ത്വയാ കാര്യം, നിന്നാൽ ചെയ്യപ്പെടേണ്ടതാണ്. താത്പര്യം എന്നോട് രാജാവ് ഒരു പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു, ആ പ്രതിജ്ഞ നിശ്ചയമായും നിന്നാൽ നിർവഹിക്കപ്പെടണം, നീ നിറവേറ്റണം. ഇതാണ് കൈകേയി പറയുന്നത്. നോക്കൂ. ഏഷ മഹ്യം വരം ദത്വ പുരാ മാമഭിപൂജ്യ ച സ പശ്ചാത്തപ്യതേ രാജ യഥാന്യ പ്രാകൃതസ്തഥാ. ഈ രാജാവ് മുമ്പെനിക്ക് വരം തന്നിട്ടുണ്ട്. വളരെ കാലങ്ങൾക്ക് മുമ്പ് രാജാവ് എനിക്ക് വരം തന്നിട്ടുണ്ട്. അന്ന് എന്നെ വളരെ സന്തോഷിപ്പിച്ച് വരം തന്നതാണ്. പക്ഷേ ഇപ്പോൾ രാജാവ് ആ വിഷയത്തിൽ തപ്പിക്കുകയാണ്, പ്രാകൃത ജനങ്ങളെപ്പോലെ. ഒരിക്കൽ ഒരു വരം കൊടുത്തു കഴിഞ്ഞാൽ അതിലുറച്ചു നിൽക്കുക എന്നുള്ളതാണ് സംസ്കൃതർ വേണ്ടത്. പക്ഷേ രാജാവ് തനി പ്രാകൃതനെ പോലെ ഇപ്പോൾ അതിൽ ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്, പശ്ചാത്തപിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് വിഷയം. പ്രതിശ്രുത്യ ദദാമീതി വരം മമ വിശാംപതി സ നിരർത്ഥം ഗതജലേ സേതും ബന്ധിതുമിച്ഛതി. തരാം എന്ന് എനിക്ക് വാക്ക് തന്നിരിക്കുകയാണ് രാജാവ്. ദദാമി, ഞാൻ തരുന്നു എന്ന് പ്രതിശ്രുത്യ, പ്രതിജ്ഞ ചെയ്ത ശേഷം വിശാംപതി രാജാവ് നിരർത്ഥമായി ഗതജലേ സേതും ബന്ധിതും ഇച്ഛതി, മുഴുവൻ വെള്ളം ഒഴുകിപ്പോയ ശേഷം അണകെട്ടാനാണ് പരിശ്രമിക്കുന്നത്. താത്പര്യം വെള്ളമുള്ളപ്പോൾ വേണം അണകെട്ടുക. അണകെട്ടുന്നതിൻ്റെ പ്രയോജനം ഉണ്ടാവണമെങ്കിൽ വെള്ളമുള്ള സമയത്തായിരിക്കണം. വെള്ളം മുഴുവൻ പോയി കഴിഞ്ഞ ശേഷം അണകെട്ടിയിട്ട് പ്രയോജനമില്ല. ഓരോന്നും ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഞാൻ ചോദിച്ച സമയത്ത് ആ വരം തരാൻ രാജാവ് ബാധ്യതപ്പെട്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് വരം തരാം എന്ന് വാക്ക് തന്ന ശേഷം ഇപ്പോൾ തരാതിരിക്കുകയാണ് രാജാവ് ചെയ്യുന്നത്. ധർമ്മമൂലമിതം രാമ വിദിതം ച സതാമപി.
tat satyam natyajed raja kupitastvatkrute yatha. Alleyo Rama, ninakkum idariyamallo, sajjanangalkku paranja vaakku paalikkuka ennulladaanu dharma moolam. ധർമ്മത്തിൻ്റെ മൂലമായി നിൽക്കുന്നത് സത്യം പാലിക്കുക എന്നുള്ളതാണ്. ധർമ്മമൂലമിതം രാമ തത് സത്യം ന ത്യജേത്. സത്യത്തെ ത്യജിക്കാതിരിക്കുക എന്നുള്ളത് ധർമ്മമൂലമാകുന്നു. അങ്ങനെ ത്വത്കൃതേ യഥാ രാജാ കുപിതഃ ന ത്യജേത്, കുപിതനായ രാജാവ് നിനക്ക് വേണ്ടി സത്യത്തെ ത്യജിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. നിന്നെ സങ്കല്പിച്ച് നിനക്ക് വേണ്ടി നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഒക്കെ രാജാവ് സത്യത്തെ ത്യജിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. എന്തുകൊണ്ടെന്നാൽ സത്യപരിപാലനമാണ് ധർമ്മമൂലം. ഇത് നിനക്കും അറിയാമല്ലോ രാമ. അതുകൊണ്ട് യദി യത്തദ്വക്ഷ്യതേ രാജാ ശുഭം വാ യദി വാശുഭം കരിഷ്യസി തതസർവം ആഖ്യാസ്യാമി പുനസ്ത്വഹം. രാജ പുനഃ തത് വക്ഷ്യതേ, ശുഭം വാ യദി വാ അശുഭം വാ കരിഷ്യസി യദി. രാജാവ് ശുഭമാകട്ടെ അശുഭമാകട്ടെ എന്തുതന്നെ പറയുകയാണെങ്കിലും, എന്തുതന്നെ രാജാവ് പറയുകയാണെങ്കിലും നീ അത് ചെയ്യുമെങ്കിൽ തഥ അനന്തരം അഹം ആഖ്യാസ്യാമി, ഞാൻ നിന്നോട് പറഞ്ഞു തരാം. ഇവിടെ കൈകയുടെ വാക്സാമർഥ്യം ശ്രദ്ധിക്കേണ്ടതാണ്. നീ ചെയ്യുമെങ്കിൽ രാജാവ് പറയുമെന്നല്ല പറയുന്നത്. ഇവിടെ രാജാവിനെ തീർത്തും ഒരു സാക്ഷിയാക്കി നിർത്തി കാര്യങ്ങളുടെ പ്രവർത്തനം മുഴുവൻ കൈകൈ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലായിരുന്നെങ്കിൽ പറയേണ്ട ഭാഷ ഇതല്ല. നീ പാലിക്കുമെങ്കിൽ രാജാവ് നിന്നോട് പറയുമെന്നാണ് പറയേണ്ടത്. എന്നാൽ ഇവിടെ പറഞ്ഞ ഭാഷ അതല്ല. രാജാവ് ശുഭമായി പറഞ്ഞാലും അശുഭമായി പറഞ്ഞാലും അത് നീ പാലിക്കുമെങ്കിൽ ഞാൻ നിന്നോട് പറയാം എന്നാണ് പറയുന്നത്. അവിടെ രാജാവിനെ മൂകസാക്ഷിയാക്കി നിർത്തിയിട്ട് തൻ്റെ കാര്യലാഭത്തിനായിക്കൊണ്ട് കൈകൈ പ്രവർത്തിക്കുകയാണ്. ദശരഥനോട് എന്താണ് തൻ്റെ ആവശ്യം എന്നറിയിക്കാതെ തന്നെ ദശരഥൻ്റെ അടുത്തുനിന്ന് വാക്ക് മേടിച്ചു കൈകൈ, എന്തു പറഞ്ഞാലും പാലിക്കാമെന്ന്. അങ്ങനെ പറഞ്ഞു പോയതുകൊണ്ട് ദശരഥൻ സത്യബദ്ധനായി. ദശരഥനെ കെട്ടിയിട്ടു അക്ഷരാർത്ഥത്തിൽ. ഇതേ അടവാണ് കൈകൈ രാമൻ്റെ നേർക്കും പ്രയോഗിക്കുന്നത്. കാരണം അച്ഛൻ ദുഃഖിച്ചിരിക്കുന്നതിൽ അത്യന്തം വിഷമിച്ചാണ് രാമനുള്ളത്. ഈ സമയത്ത് എന്തു പറഞ്ഞാലും ചെയ്യും എന്ന് കൈകൈക്കറിയാം. അതുകൊണ്ട് പറയുകയാണ്, അച്ഛൻ എന്തു പറഞ്ഞാലും ചെയ്യും എന്ന് നീ പ്രതിജ്ഞ ചെയ്യാമെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞു തരാം. രാമനെ കൂടി ദശരഥനെ ബന്ധിച്ചതുപോലെ ബന്ധിക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ കൈകൈ ചെയ്യുന്നത്. യദിത്വഭിഹിതം രാജ ത്വയി തന്നെ വിപത്സ്യതേ തതോഹമഭിധാസ്യാമി നഹ്യേഷ ത്വയി വക്ഷ്യതേ. രാജാവിനാൽ പറയപ്പെടുന്നത് അല്ലെങ്കിൽ രാജാവിനാൽ ഇച്ഛിക്കപ്പെടുന്നത് രാജാവിനാൽ അഭിഹിതമായത്, അഭിഹിതമായത് പറയപ്പെട്ടത്, വാഗ്ദത്തമായത്, പ്രതിജ്ഞ ചെയ്യപ്പെട്ടത് ത്വയി വിപത്സ്യതേ നയതി, നിന്നിൽ അത് വിപരീതമാക്കി ചെയ്യപ്പെടുന്നില്ലെങ്കിൽ, നിന്നാൽ അത് വിപരീതമാക്കി ചെയ്യപ്പെടുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നീ അതിന് വിപരീതം നിൽക്കാത്ത പക്ഷം, നീ അനുസരിക്കുമെങ്കിൽ അഭിദാസ്യാമി, ഞാൻ നിന്നോട് പറഞ്ഞു തരാം. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം? അതിന് മറുപടി കൈകൈ തന്നെ പറയുകയാണ്, ഏഷാ ത്വയി ന വക്ഷ്യതി,
രാജാവ് നിന്നോട് പറയുകയില്ല. നിന്നിലുള്ള അമിതമായ സ്നേഹം കൊണ്ട് നിന്നോട് പറയാൻ രാജാവിന് ലജ്ജയാണ്. അതുകൊണ്ട് രാജാവ് നിന്നോട് പറയുകയില്ല. രാജാവിന് വേണ്ടി ഞാൻ നിന്നോട് പറയാം. പക്ഷേ ആ പറയുന്നത് നീ അത് നിഷ്പ്രയോജനമാക്കി തീർക്കരുത്. ന വിപത്സ്യത യതി, അതിനെ നീ വിപരീതമാക്കി ചെയ്യുകയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് രാമനെ കൂടുതൽ പ്രേരണ ചെയ്ത് സത്യബദ്ധനാക്കി തീർക്കുകയാണ് കൈകേയി ചെയ്യുന്നത്. ഏതത്തു വചനം ശ്രുത്വ കൈകേയ്യ സമുദാഹൃതം ഉവാച വ്യഥിതോ രാമ താം ദേവീം നൃപസന്നിധൗ. രാജസന്നിധിയിൽ വെച്ച് കൈകേയിയാൽ പറയപ്പെട്ട ഈ വാക്യങ്ങളെ കേട്ട് രാമൻ അത്യന്തം ദുഃഖിതനായി തീർന്നു. വ്യഥിതഃ രാമഃ, രാമൻ അത്യന്തം കലങ്ങിമറിഞ്ഞ മനസ്സോടുകൂടിയവനായി തീർന്നു, ദുഃഖിതനായി തീർന്നു. എന്താണ് അമ്മ ഇങ്ങനെ പറയുന്നത് എന്ന നിലയ്ക്ക്, അതും രാജസന്നിധിയിൽ വെച്ച്. എന്തുകൊണ്ടാണ് കൈകേയി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് വിചാരിച്ച് തീർത്തും വ്യഥിതനായി തീർന്ന രാമൻ താം ദേവീം ഉവാച, ആ ദേവിയോട് കൈകേയിയോട് ഇങ്ങനെ മറുപടി പറഞ്ഞു. എന്താണ്? അഹോ ധിങ്നാർഹസേ ദേവി വക്തും ന മാമീദൃശം വചഃ അഹം ഹി വചനാദ്രാജ്ഞ പതേയമപി പാവകേ ഭക്ഷയേയം വിഷം തീക്ഷ്ണം മജ്ജേയമപി ചാർണവേ നിയുക്തോ ഗുരുണാ പിത്ര നൃപേണ ച ഹിതേന ച. അല്ലയോ ദേവി, എന്താണ് ഇപ്രകാരം പറയുന്നത്? അവിടെ ദേവി നിസ്സാരമായത് പറയുന്നു എന്നർത്ഥത്തിൽ ധിങ് എന്ന് പ്രയോഗിച്ചു രാമൻ. അവിടെ രാമൻ ധിങ് എന്ന് പ്രയോഗിച്ചത് തൻ്റെ വികാര തീക്ഷ്ണതയെ കാണിക്കാൻ കൂടിയാണ്. ഇതെന്താണിത്? ധിങ് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരർത്ഥമില്ല. ചില സമയത്ത് തൊലഞ്ഞു പോകട്ടെ എന്നർത്ഥം പറയണം, നശിച്ചു പോകട്ടെ എന്നർത്ഥം പറയണം. പക്ഷെ ഇവിടെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ തൻ്റെ വികാര തീക്ഷ്ണത കാണിക്കാൻ വേണ്ടി രാമൻ പ്രയോഗിച്ച ശബ്ദമാണത് ധിക്. ഇതെന്താണിത് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഹേ ദേവി, മാം ഈദൃശം വക്തും നാർഹസേ, എന്നോട് ഇങ്ങനെ പറയാൻ ദേവിക്ക് അധികാരമില്ല. ഒരിക്കലും ദേവി എന്നോട് ഇങ്ങനെ പറയരുത്. എന്തുകൊണ്ടെന്നാൽ രാജ്ഞഹ വചനാത്, രാജാവിൻ്റെ വാക്ക് പാലിച്ചിട്ട് അഹം പാവകേ പതേയം, ഞാൻ തീയിൽ ചാടാൻ തയ്യാറാണ്. പാവകേ പതേയം അപ്പി, ഞാൻ തീയിൽ ചാടാം രാജാവ് പറഞ്ഞാൽ. തീക്ഷ്ണം വിഷം ഭക്ഷയേയം, തീക്ഷ്ണമായ വിഷം ഞാൻ കുടിക്കാൻ തയ്യാറാണ്. രാജാവ് എന്നോടൊരു വാക്ക് പറയുകയാണെങ്കിൽ ഏറ്റവും തീക്ഷ്ണമായ വിഷം ഞാൻ ഭക്ഷിക്കാൻ തയ്യാറാണ്. അർണവേ മജ്ജേയം അപി, കടലിൽ മുങ്ങിച്ചാവാൻ ഞാൻ തയ്യാറാണ്. രാജാവ് ഒരു വാക്ക് പറഞ്ഞാൽ തീയിൽ ചാടാൻ ഞാൻ തയ്യാറാണ്, വിഷം കഴിക്കാൻ തയ്യാറാണ്, കടലിൽ മുങ്ങിച്ചാവാൻ തയ്യാറാണ്. പിന്നെ എന്നോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഗുരുനാഥനായ അച്ഛനാൽ, അതും രാജാവിനാൽ പറയപ്പെട്ടാൽ തീർച്ചയായും എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് രാമൻ്റെ പ്രഥമമായ പ്രതികരണം. അതുകൊണ്ട് തദ്ബ്രൂഹി വചനം ദേവി രാജ്ഞോ യദഭികാംക്ഷിതം കരിഷ്യേ പ്രതിജാനേ ച രാമോ ദുർനാഭിഭാഷതേ. അതുകൊണ്ടല്ലയോ ദേവി, രാജാവ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് എന്നോട് അങ്ങ് പറഞ്ഞു തരൂ. യത് രാജ്ഞഃ അഭികാംക്ഷിതം, രാജാവിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് അല്ലയോ ദേവി അങ്ങ് എന്നോട് പറഞ്ഞു തരൂ. പ്രതിജ്ഞാനേ, ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു. കരിഷ്യേ, ഞാനത് ചെയ്യും. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടത് കരിഷ്യേ എന്നുള്ള പ്രയോഗമാണ്. അതായത്
അച്ഛൻ്റെ മനസ്സിലുള്ളത് എന്തു തന്നെയായാലും അല്ലയോ ദേവി അത് പറയൂ, ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു, അത് ഞാൻ ചെയ്യും, അച്ഛൻ എന്താഗ്രഹിക്കുന്നു അത് ഞാൻ ചെയ്യും എന്ന് പറയുന്നിടത്ത് കരിഷ്യേ എന്നുള്ള ആത്മനേപദ പ്രയോഗമാണ് വാൽമീകി ചെയ്തിട്ടുള്ളത്, അഥവാ രാമനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അവിടെ കരിഷ്യാമി എന്നുള്ള പരസ്മൈപദ പ്രയോഗമല്ല. അതായത് അവിടെ കരിഷ്യാമി എന്നായിരുന്നെങ്കിൽ ഞാൻ ചെയ്യും തന്നെയാണ് അർത്ഥം, കരിഷ്യേ എന്നതിനും ഞാൻ ചെയ്യുമെന്നാണ് അർത്ഥം. പക്ഷേ പരസ്മൈപദമായിരുന്നെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുകയാണ്, അച്ഛന് വേണ്ടി ഞാൻ ചെയ്യും അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യും എന്നാണ് അർത്ഥം. ഇവിടെ അതല്ല, കരിഷ്യേ എനിക്ക് വേണ്ടി ഞാൻ ചെയ്യും എന്നാണ്. അപ്പം അച്ഛൻ്റെ ഇംഗിതം, അച്ഛൻ്റെ നിർദ്ദേശം ഞാൻ പാലിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, ആ ഒരു ബോധം എനിക്കുണ്ട്. പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്? അവിടെ വളരെ ശ്രദ്ധേയമായൊരു വാക്യം, ശ്രീരാമൻ്റെ വ്യക്തിപ്രഭാവത്തെ രാമായണത്തിൽ ഏറ്റവും ശക്തമായി അവതരിപ്പിക്കുന്ന വാക്യമാണ് അടുത്തത്, രാമോ ദുർനാഭിഭാഷതേ. ഇത് പല സന്ദർഭങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്, വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. ഏതൊരു മനുഷ്യനും പ്രത്യേകിച്ച് ഭരണാധികാരികൾക്ക് എന്നും എന്നും വേണ്ടുന്ന ഒരു വാക്യമാണിത്, രാമോ ദുർനാഭിഭാഷതേ. രാമൻ രണ്ട് പ്രാവശ്യം ഒരു കാര്യം പറയില്ല, ഞാൻ രാമൻ രണ്ടാമതൊന്ന് പറയില്ല, മാറ്റി പറയില്ല, ഒരിക്കൽ പറഞ്ഞാൽ പറഞ്ഞതാണ്, വാക്ക് മാറ്റുന്ന പ്രശ്നമില്ല. ഇതാണ് ഒരു സദ്വൃത്തൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണം, വാക്ക് മാറ്റാതിരിക്കുക, പറഞ്ഞത് പാലിക്കുക, പറഞ്ഞത് വേറൊരു തരത്തിൽ മാറ്റി പറയേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അതാണ് രാമോദുർനാഭിഭാഷതേ. രാമൻ രണ്ടാമതൊന്ന് പറയില്ല, പറഞ്ഞാൽ പറഞ്ഞതാണ്, അത് മാറ്റി പറയുന്ന പ്രശ്നമില്ല. ഇത് രാമൻ്റെ വ്യക്തിപ്രഭാവത്തെ ഏറ്റവും അധികം എടുത്തു കാണിക്കുന്നതും വാൽമീകി രാമായണത്തിൽ ആവർത്തിക്കുന്നതുമായ വാക്യമാണ്. ഓർമ്മിക്കുക, രാമോ ദുർനാഭിഭാഷതേ, രാമൻ രണ്ടാമത് പറയുകയില്ല, പറഞ്ഞതിനെ മാറ്റി പറയുകയില്ല, പറഞ്ഞതിൽ മാറ്റം വരുത്തുകയില്ല. ഇത് രാമൻ്റെ സത്യനിഷ്ഠയാണ്. അതുകൊണ്ട് ഞാനിത് അപ്രതിജ്ഞ ചെയ്യുന്നു, അമ്മേ എനിക്ക് വേണ്ടി തന്നെ ഞാനിത് പാലിക്കും. എന്താണ് രാജാവിൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ അതങ്ങ് പറയൂ. ഇതാണ് രാമൻ്റെ ഉഗ്രമായ പ്രതിജ്ഞ. തമാർജവ സമായുക്തം അനാര്യാ സത്യവാദിനം ഉവാച രാമം കൈകേയി വചനം ഭൃശദാരുണം. ഇപ്രകാരം അങ്ങേയറ്റം ആർജവത്തോടുകൂടി, ഒരു വളച്ചുകെട്ടലുമില്ലാതെ ആർജവത്തോടുകൂടി സത്യവാദിയായി പറഞ്ഞ രാമനോട്, സത്യവാദിനം തം, സത്യത്തെ മാത്രം പറയുന്നവനായ രാമനോട് അനാര്യ, ആര്യ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠ, അനാര്യ ശ്രേഷ്ഠയല്ലാത്തവൾ, ധർമ്മമര്യാദകളെ ലംഘിക്കുന്നവൾ, തെറ്റായ ജീവിതക്രമം പാലിക്കുന്നവൾ, അഥവാ തെറ്റായ സങ്കല്പത്തോടു കൂടിയവൾ, അങ്ങനെയുള്ള അനാര്യയായ കൈകേയി ദാരുണമായ, അങ്ങേയറ്റം കഠിനമായ കഠോരമായ വാക്യത്തെ ഉവാച പറഞ്ഞു. ഇവിടെ വളരെ ശ്രദ്ധേയം രാമനെ ആർജവ സമായുക്തം എന്ന് പറഞ്ഞത്, ആർജവത്തോടുകൂടിയവനോട്. രണ്ട്, സത്യവാദിനം, സത്യവാദിയോട്, അങ്ങനെയുള്ള രാമനോട്. ഒന്നുകൂടി പറയാം, ആർജവ സമായുക്തം സത്യവാദിനം രാമം, ആർജവത്തോടുകൂടിയവനും സത്യവാദിയുമായ രാമനോട് അനാര്യ കൈകേയി, അനാര്യയായ കൈകേയി ഭൃശദാരുണം വചനം ഉവാച, അങ്ങേയറ്റം ദാരുണമായ കഠോരമായ ദുഃഖപ്രദമായ വാക്യത്തെ പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടാണ് കൈകേയിയുടെ വാക്യത്തെ വാൽമീകി അവതരിപ്പിക്കുന്നത്. നോക്കൂ, പുരാ ദേവാസുരേ യുദ്ധേ പിത്രാതേ മമ രാഘവ രക്ഷിതേന വരൗ ദത്തൗ സശല്യേന മഹാരണേ തത്ര മേ യാചിതോ രാജാ ഭരതസ്യാഭിഷേചനം
ഗമനം ദണ്ഡകാരണ്യേ തവ ചാദ്യൈവ രാഘവ. അല്ലയോ രാമ, പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ദേവാസുര യുദ്ധം നടന്ന സമയത്ത് നിൻ്റെ അച്ഛൻ എനിക്ക് രണ്ട് വരങ്ങൾ തന്നിരുന്നു. പ്രത്യേകിച്ച് പറയട്ടെ, അമ്പേറ്റ് വിവശനായ നിൻ്റെ അച്ഛൻ എനിക്ക് രണ്ട് വരങ്ങൾ തന്നിരുന്നു. ആ വിഷയത്തിൽ ഞാൻ രാജാവിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, ഒന്ന് ഭരതനെ രാജാവായി അഭിഷേകം ചെയ്യണം, നിന്നെ സംബന്ധിച്ച് ദണ്ഡകാരുണ്യത്തിലേക്ക് കാട്ടിലേക്ക് ഇന്ന് തന്നെ പോകണം. ഈ രണ്ടാവശ്യങ്ങൾ എന്നാൽ നിൻ്റെ അച്ഛൻ യാചിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ വിഷയത്തിലാണ് നിൻ്റെ അച്ഛൻ ഇപ്പോൾ വ്യാകുലനായിരിക്കുന്നത്. ഈ വിഷയത്തെ വിസ്തരിച്ച് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്നുകൂടി ഈ ഭാഗം ശ്രദ്ധിക്കാം. ഓ